അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണം വളരെ ശ്രേഷ്ഠമായ പ്രവർത്തനമാണല്ലോ. സാഹിത്യ സമ്പൂർണമായ അമാനുഷിതികൾ നിറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരാൾ ഒരു അക്ഷരം പാരായണം ചെയ്താൽ അവന് ഒരു ഹസനത്ത് പ്രതിഫലമുണ്ട്. ഒരു ഹസനത്ത് 10 ഹസനത്തിന് തുല്യമാണ്. അലിഫ് ലാമീം ഒരു അക്ഷരമാണെന്ന് ഞാൻ പറയില്ല. അലിഫ് ഒരക്ഷരവും ലാമും മീമും മറ്റു രണ്ടക്ഷരങ്ങളാകുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി സ്വർഗത്തിൽ ഉന്നത പദവി അലങ്കരിക്കപ്പെടുന്നതാണ്. ഇതിനുവേണ്ടി നമ്മുടെ അമൂല്യമായ സമയങ്ങൾ നാം നീക്കിവെക്കേണ്ടതുണ്ട്. നാം മുമ്പ് പറഞ്ഞ ആ സ്ത്രീയെ ഖബറിൽ മറവ് ചെയ്ത ശേഷം എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നു. അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അയാൾ ആ സ്ത്രീയുടെ ഖബറിനരികിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ നിന്നും ഒരു അത്ഭുത വാക്കുകൾ കേൾക്കുകയും പ്രകാശം പരക്കുന്നതായും കണ്ടു. അദ്ദേഹം മറ്റു ജനങ്ങളെ വിവരമറിയിച്ചു. എല്ലാവരും ഒത്തുകൂടി. അവരിൽ നിന്നും ഒരു ഷെയ്ഖ് ഖബറിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. ചില സുന്ദരമായ ശബ്ദങ്ങളും സുഗന്ധവും പരക്കുന്നുണ്ടായിരുന്നു ആ ഖബറിനരികിൽ. ശേഷം അദ്ദേഹം പറഞ്ഞു, ആ സ്ത്രീ ചെയ്ത സൽകൃത്യങ്ങൾ ഖബറിൽ സൗഹൃദം പങ്കിടാൻ വന്നതിൻ്റെ അടയാളമാണിത്. തുടർന്ന് അദ്ദേഹം ഈ സ്ത്രീയുടെ കുടുംബക്കാരിൽ നിന്നും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു, എൻ്റെ ഭാര്യ നിസ്കാരം നിലനിർത്തുകയും ഖുർആൻ പാരായണം പതിവാക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും സൂറത്തുൽ മുൽക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ രാത്രിയിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. സൂറത്തുൽ മുൽക്ക് ഖബറിലെ ശിക്ഷകളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ 30 ആയത്തുകളുള്ള ഒരു സൂറത്തുണ്ട്. അത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊറുക്കപ്പെടുന്നവരെ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. തബാറക്കല്ലദീ ബി യദിഹിൽ മുൽക്ക് എന്ന സൂറത്താണത്. ഖുർആൻ പാരായണം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളൊക്കെ എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.